നിങ്ങൾ പാർട്ടി കോട്ടകളിൽ കടന്നു ചെന്ന് പ്രചാരണം നടത്തി അവിടെ വിജയക്കൊടി നാട്ടാനുള്ള പൊളിറ്റിക്കൽ സ്ട്രാറ്റജി രൂപം കൊടുത്ത ദിവസങ്ങൾ കൂടിയാണ് ഇത് സിപിഎമ്മിനെതിരെ സിപിഎമ്മിന്റെ പാർട്ടി കോട്ടകളിൽ ഉയരുന്ന വിവാദങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം വളമാകുമെന്നാണ് നിങ്ങൾ കരുതുന്നത് മാധവ് ഇത് ഇന്നോ ആരംഭിച്ചതല്ല കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ പോലെ കേരളത്തില് സാമ്പത്തികമായും ക്രിമിനലുകളാൽ നിയന്ത്രിക്കപ്പെടുകയും നേതാക്കന്മാർ സംരക്ഷിക്കപ്പെടുകയും ഒരു പ്രസ്ഥാനത്തിൽ വർഷങ്ങളായി നടന്ന അപചയത്തിൻ്റെ കാലികമായ ഒരു ബഹിസ്ഫുരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് നിഷ്കളങ്കനായ അസ്കർ പറയുന്നത് പോലെ അത്ര നിഷ്കളങ്കമായ ഒരു ഒരവസ്ഥയിലേക്കല്ല ഇന്ന് പാർട്ടി എത്തിയിരിക്കുന്നത് അപരിഹാര്യമായ കേടുകളാണ് മാർസിസ്റ്റ് പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് പോലെ വലതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകന്മാരോ മാധ്യമങ്ങളോ അല്ല ഇന്ന് സി പി എമ്മിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബഹുജന മധ്യത്തിൽ പാർട്ടി അപഹാസ്യരാക്കുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ ഘടകങ്ങൾ അവർക്ക് കിട്ടിയ അവസരം ഇന്നലെ വരെ അവർക്ക് വാതുറക്കാനുള്ള സ്വാതന്ത്ര്യമോ ഭയപ്പാടോ ആയിരുന്നത് ആ സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ അവർ തടഞ്ഞു നിർത്തിയിരിക്കുന്ന സ്വാതന്ത്ര്യം അണപൊട്ടി ഒഴുകുകയാണ് ഇന്ന് മാതൃ പറഞ്ഞു ഇപ്പോൾ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴ് ക്രമാനുഗതമായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തകർച്ചയുടെ ബഹിസ്ഫുരണമാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത് നോക്കൂ കേരളത്തിലെ പതിമൂന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മൃഗീയ ഭൂരിപക്ഷമുള്ള പഞ്ചായത്തുകളിൽ ഭാരതീയ ജനതാ പാർട്ടി എന്ന ഒന്നാം സ്ഥാനത്താണ് രണ്ടായിരത്തി പത്തൊൻപതുമായി താരതമ്യം ചെയ്യുമ്പോൾ കണ്ണൂർ ജില്ലയിൽ മാത്രം മാർക്സിസ്റ്റ് പാർട്ടിക്ക് അറുപതിലായിരത്തോളം വോട്ടുകൾ നഷ്ടപ്പെടുമ്പോൾ കോൺഗ്രസ്സിന് ആറായിരത്തോളം വോട്ടുകൾ നഷ്ടപ്പെടുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എൺപതിനായിരം വോട്ടിൻ്റെ ഉണ്ടായിരിക്കുന്നത് കല്യാശ്ശേരി ഉത്തുമ അവരുടെ പാർട്ടിയുടെ ശക്തി ദുർഗങ്ങളിൽ തിരുവായ്ക്ക് എതിർവായില്ലാത്ത കേന്ദ്രങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇനി ഇപ്പം മാധു നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ഒരുപക്ഷേ മാധുവിന് കണ്ണൂരിലെ രാഷ്ട്രീയം എത്രമാത്രം കണ്ണൂരിലെ ഗ്രാമങ്ങളിലെ കാലാവസ്ഥ എത്രമാത്രം അറിയാമെന്ന് എനിക്കറിയില്ല സ്വാഭാവികമായിട്ടും അത് ലഭിക്കാനുള്ള ചില വഴികൾ മാധുവിനുണ്ട് എന്ന് എനിക്കറിയാം ഞാൻ വളരെ കൃത്യമായി ചോദിക്കുന്നു എൻ്റെ അസ്കറിനോട് അസ്കറെ പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെ കാങ്കോല് പെരിങ്ങോത്ത് ഇന്ന് പുറത്താക്കിയ എരുമങ്കുച്ചൂര് ഈ പഞ്ചായത്തുകളിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ ഏരിയ ലോക്കൽ ഘടകമറിയാതെ ഒരു പറക്കാൻ സാധിക്കുമോ ഒരു പൊതുപ്രവർത്തകന് എതിരാളികൾ അവർക്കാർക്കെങ്കിലും ആ ഗ്രാമങ്ങളിൽ തൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ ഇപ്പം അസ്കർന്ന് പറഞ്ഞ നിഷ്കളങ്കമായ കാര്യം എന്താണ് പാർട്ടി പുഴുക്കുത്തുകളെ തിരിച്ചറിഞ്ഞ് എടുക്കുന്ന സമയമാണ് ഞാൻ എൻ്റെ ബഹുമാന്യനായി അസ്കറിനോട് ചോദിക്കും അസ്കർ ഇന്ന് പുറത്താക്കപ്പെട്ട ഈ ഈ പാർട്ടിയുടെ നിഷ്കളങ്കൻ അല്ലെങ്കിൽ ഇപ്പം പുഴുക്കുത്ത് ബാധിച്ചവൻ അദ്ദേഹത്തിന് പരമ്പരാഗതമായി അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അവസ്ഥ എന്താണ് മാർസിസ്റ്റ് പാർട്ടിയിൽ വന്ന് ആ ഗ്രാമത്തിലെ പാർട്ടി നേതൃത്വം ഏറ്റെടുത്തപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്ന സാമ്പത്തിക വളർച്ച കണ്ണഞ്ചിപ്പിക്കുന്ന വേഗതയിലല്ലേ കണ്ണ് ചമ്മി തുറക്കുമ്പോഴേക്കും ഈ ലോക്കൽ സെക്രട്ടറി ഈ ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തിന് കോടാനുകോടി രൂപയുടെ അല്ലെങ്കിൽ ലക്ഷങ്ങളുടെ ആസ്തി ഉണ്ട് എന്ന് പറഞ്ഞാൽ നിഷേധിക്കുവാൻ സാധിക്കുമോ ഏത് തൊഴിലെടുത്തിട്ടാണ് ഈ പാർട്ടിയുടെ പ്രവർത്തകൻ ഇന്ന് ഈ വലിപ്പം എത്തിയത് ഇനി എൻ്റെ ചോദ്യം അങ്ങനെ ഒരു വ്യക്തിക്ക് കണ്ണൂരിലെ കാങ്കോലിലും ഈ എരമോത്തും ഈ പ്രദേശങ്ങളിൽ ഇങ്ങനെ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമോ ഒരു ചോദ്യം ഞാൻ ചോദിക്കും എത്ര ലോഡ് മണ്ണിൻ്റെ മണ്ണ് മാഫിയുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ആ മേഖലയിലെ ഈ പ്രവർത്തകന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് തിരിച്ചറിയാൻ ഇത്രയും കാലതാമസം എടുത്തിട്ടുണ്ടോ കഴിഞ്ഞ മെയ് മാസം പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ വളരെ കൃത്യമായി ഞാൻ പറയും മാധുവിനെ പോലെയുള്ള ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ ഓടിച്ചിട്ട് പിടിച്ചതല്ല ഭാരതീയ ജനതാ പാർട്ടിയുടെയോ രാജു പി നായരുടെയോ പാർട്ടി നേതാക്കന്മാരല്ല ഓടിച്ചിട്ടു പിടിച്ചത് മറിച്ച് എരുമങ്കുറ്റൂരിലെ പഞ്ചായത്തിലെ സാധാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിച്ച് വന്ന നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകന്മാരാണ് ഈ സഖാവിനെ സ്വർണം പൊട്ടിക്കൽ കേസിൽ ഓടിച്ചിട്ടു പിടിച്ചത് ഓടിച്ചിട്ട് പിടിച്ച അദ്ദേഹത്തെ പോലീസിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു ഞാൻ കൃത്യമായിട്ട് അസ്കറിനോട് ചോദിക്കും കഴിഞ്ഞ മെയ് മാസം പോലീസിന്റെ കയ്യിൽ കിട്ടിയ ഈ സ്വർണം പൊട്ടിക്കൽ കള്ളക്കടത്ത് മാഫിയ ലോകത്തെ നിയന്ത്രിക്കുന്ന മണ്ണ് മാഫിയ കോട ലക്ഷക്കണക്കിന് രൂപയുടെ സമ്പാദ്യം കണ്ണുചിമ്മി തുറക്കുമ്പോഴത്തേക്കും സമ്പാദിച്ച ഈ നേതാവിനെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സത്യപാലന്റെ ഡ്രൈവറാണ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ പിടിക്കാമെന്ന പോലീസ് ഭയപ്പെട്ട് പിന്മാറുകയല്ലേ അസ്കറെ ഉണ്ടായത് ശരി കടുത്ത ആരോപണമാണ് ബിജെപി പ്രതിനിധി ഉന്നയിക്കുന്നത് അങ്ങനെ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളുടെ ആശീർവാദത്തോടു കൂടിയാണ് ഇവരൊക്കെ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് കോൺഗ്രസും ബിജെപിയും ഒക്കെ ആരോപിക്കുന്നത് ഒരൊറ്റ മിനിറ്റ്